പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തെരഞ്ഞെടുപ്പുകളും നിറഞ്ഞു നിൽക്കുകയാണ് മോദിയുടെ സൊമാലിയ പരാമർശം. ഇടത് വലത് മുന്നണികളുടെ ദേശീയ സംസ്ഥാന നേതാക്കൾ ഇന്നും മോദിക്കെതിരെ രംഗത്തെത്തി. അവസാന ലാപ്പിൽ ബി ജെ പിക്കെതിരെയുള്ള ഇടതുവലത് മുന്നണികളുടെ പ്രചരണായുധമായി മാറി പ്രധാനമന്ത്രിയുടെ സൊമാലിയ പരാമർശം. പ്രധാനമന്ത്രിക്ക് സൊമാലിയ പരാമർശം തിരുത്താൻ കിട്ടിയ നല്ല അവസരം വിനിയോഗിക്കാതെ മൗനം പാലിച്ചത് കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് മുഖ്യമന്ത്രി. സൊമാലിയയിലെ സാഹചര്യങ്ങളോട് കേരളത്തെ താരതമ്യപ്പെടുത്തിയപ്പോൾ അത് ഇന്ത്യയിലെ ഒരു നിർഭാഗ്യകരമായ സ്ഥിതി എന്നാണ് ലോകം അറിയുന്നത്. അതുപോലും വിസ്മരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശം ശക്തിയായ പ്രതിഷേധം അറിയിക്കുന്നു. വർഗീയതയെ കേരളം അംഗീകരിക്കില്ലെന്ന് മനസ്സിലാക്കിയ മോദി സംസ്ഥാന ജനതയെ മനഃപൂർവ്വം അവഹേളിക്കാനാണ് സൊമാലിയ പരാമർശം നടത്തിയതെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ ഗുലാം നബി ആസാദ് പ്രതികരിച്ചു. Kerala people are not voting for Bharatiya Janata. Why they are secular? This hate is in his mind, and as a result of which he abused the people of Kerala. It is an insult by no less than the Prime Minister of country. He has no business to insult the people of this state like this. Somalian paramarsham maapillathathu AK Antony. Aa prashnathodu kudi UDF ne koodal nettu BJP koodal kottu nashtavu aanu. മോദിയുടെ പ്രസ്താവന അസംബന്ധമെന്നും ജനം മറുപടി നൽകുമെന്നും സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. മോദിയുടേത് നിരാശയിൽ നിന്നുള്ള പ്രതികരണമാണെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം ആദിവാസികൾക്കിടയിലെ ശിശുമരണ നിരക്കിലും ജീവിത സാഹചര്യങ്ങളിലും കേരളത്തിന്റെ അവസ്ഥ സൊമാലിയേക്കാൾ ഭീകരമാണെന്നായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയായ സി കെ ജാനുവിന്റെ മറുപടി. യഥാർത്ഥ കാര്യം പുറത്തു പറയുമ്പോൾ അയാൾക്കെതിരെ ആക്രോശം നടത്തുന്നതല്ല രാഷ്ട്രീയം, അത് ഈ രണ്ട് മുന്നണികളൊന്ന് തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രചരണം അവസാനിക്കാൻ രണ്ടു ദിനം മാത്രം ശേഷിക്കെ ദേശീയ നേതാക്കളും അവരുടെ പ്രസ്താവനകളുമാണ് കളത്തിലെ താരങ്ങൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.